ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ഈസി ആയിട്ട് ഒറ്റ വൺ പോട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒറ്റ പാത്രം മതി. അതുപോലെ തന്നെ മാനുവൽ ചോപ്പറിനകത്തിലാണ് നമ്മൾ നമ്മുടെ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കുന്നത്. കടുക് പൊട്ടിക്കലും പരിപാടികളും ഒന്നുമില്ല. പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിടക്കാച്ചയായിട്ട് ടേസ്റ്റിൽ നോ കോംപ്രമൈസ്. സാധനങ്ങൾ ഇടുന്നത് ഇച്ചിരി കുറഞ്ഞെന്ന് പറഞ്ഞാലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഭയങ്കര ഈസിയാണ്, ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഈവൻ കുഞ്ഞു പിള്ളേർക്ക് വേണമെങ്കിൽ വേറെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസി റെസിപ്പിയാണ്. അപ്പം ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമ്മൾ നോർമലി ചിക്കൻ കറി വെക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് നല്ല കിടുക്കാച്ചയായിട്ട് നിങ്ങൾ അത്തലോടെ പോയിക്കേ, നല്ല സൂപ്പർ സാധനമല്ലേ? അപ്പം അടിപൊളി ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പം വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏകദേശം 1/2 കിലോ ചിക്കൻ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നല്ല ഉണക്ക് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മസാലയ്ക്ക് നമുക്ക് വേണ്ടത് ഇത് കുരുമുളക് പൊടിയാണ്. അത് ഏകദേശം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ശരിക്കും നമ്മുടെ എരിവിന് വേണ്ടി ഇത് മുളക് പൊടി, കുരുമുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കാശ്മീരിയാണ്, അതിന് എരിവില്ലല്ലോ. 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ മസാലയാണ്, അത് 1 ടീസ്പൂൺ ചിക്കൻ മസാല. 3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തൈര് വേണം. ഇതിപ്പോൾ ഞാൻ നാച്ചുറൽ യോഗർട്ട് തൈര് വേണം. അതുപോലെ തന്നെ എണ്ണ വേണം, കുറച്ച് വെള്ളം വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ 2-ാമത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1 തക്കാളിക്ക്, നമ്മൾ എടുത്ത തക്കാളിക്ക് ഉണ്ടല്ലോ, അത് ഞാൻ 4 കഷ്ണമായിട്ട് മുറിച്ച് അതിനകത്തിലിട്ടു. ചോപ്പറിനകത്തിലിട്ടിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലയും ഇത്രയും കൂടെ ഞാൻ ഇതിനകത്തിലേക്ക് ഇട്ടു. അത് ഞാൻ അങ്ങോട്ട് ഇടുവാണ് കേട്ടോ, ഇട്ടു. അതിനുശേഷം നമ്മുടെ മസാലകളെല്ലാം ഞാൻ ചതക്കി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഏലക്ക അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചതക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് അതിട്ടു. അതിനുശേഷം ഏകദേശം 1 വലിയ സ്പൂണ് തൈരാണ്. ഈ തൈര് അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതാണ് സെപ്രി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. എന്നിട്ട് വെന്ത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വേറെ പരിപാടികളൊന്നുമില്ല. ഞാൻ ആ അടുപ്പൊന്ന് മാറ്റിയിട്ട് 1 ടീസ്പൂണ് എണ്ണ, വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് പ്രത്യേകിച്ച് 1 ഡെക്കറേഷനും വേണ്ട, സംഭവം റെഡി ആയിട്ടുണ്ട്. കൂട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല കിടുക്കാച്ച സാധനമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടികൾ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, ബൈ ബൈ, ടേക്ക് കെയർ.